ഡിസീസിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നത്. അപ്പം 6 മാസം കൊണ്ടുള്ള സ്റ്റഡീസ് നമുക്കുള്ളൂ. സ്റ്റഡി പോപ്പുലേഷൻ വളരെ സ്മോൾ ആണ്. അപ്പം എത്രത്തോളം ഇത് റിലവന്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഇനി ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് സ്റ്റഡീസിൽ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതുവരെയുള്ള സ്റ്റഡി വെച്ചിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് ഞാൻ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം കോവിഡ് ഇൻ പ്രെഗ്നൻസി ഏത് ഡിസീസ് പറഞ്ഞാലും നമ്മൾ ആദ്യം പ്രിവെൻഷൻ ആണ് പറയുന്നത്. പ്രിവെൻഷൻ ഇസ് എക്സാക്ട്ലി സെയിം ആസ് ദാറ്റ് ഓഫ് ദ നോൺ പ്രെഗ്നന്റ് പോപ്പുലേഷൻ. പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രെഗ്നന്റ് ലേഡീസ് വർക്കിംഗ് ആണെങ്കിൽ അവരോട് എപ്പോഴും വർക്ക് ഫ്രം ഹോം അഡ്വൈസ് ചെയ്യുക. അല്ല വർക്കിംഗ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 36 വീക്സ് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരോട് അറ്റ്ലീസ്റ്റ് ഫേസ് ടു ഫേസ് കോൺടാക്ട് ചെയ്ത് പേഷ്യന്റ് അവോയ്ഡ് ചെയ്യാൻ പറയുക. കൂടുതലും നമ്മൾ കോംപ്ലിക്കേഷൻസ് കാണുന്നത് ലാസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. ഓക്കെ, ബാക്കി എല്ലാ പ്രിവെന്റീവ് മെഷേഴ്സും സെയിം ആസ് ദാറ്റ് ഓഫ് ജനറൽ പോപ്പുലേഷൻ തന്നെയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷനും എക്സാക്ട്ലി സിമിലർ ആണ്. കൂടുതൽ പേഷ്യൻസും ഇതുവരെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് മൈനർ ഫ്ലൂ ലൈക്ക് ഇൽനെസ് ആയിട്ടാണ്. സീരിയസ് ഇൽനെസ് വളരെ കുറച്ച് കേസ് റിപ്പോർട്ട്സ് ഉണ്ടായിട്ടുള്ളൂ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. പിന്നുള്ളത് കോംപ്ലിക്കേഷൻസ് യൂഷ്വലി എല്ലാവർക്കും എആർഡിഎസ്, അരിത്മിയ, അക്യൂട്ട് കാർഡിയാക് ഇഞ്ചുറി, ഷോക്ക് അങ്ങനെയൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് കാണാറുള്ളത്. പക്ഷെ ഒരു 5 or 6 കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ പ്രഗ്നൻസിയിൽ. ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്, അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോണില്ല. ദെൻ നമ്മുടെ മെയിൻ ഇതെന്ന് പറയുന്നത് കോഴ്സ് ഇൻ പ്രഗ്നൻസി ആണ്. അതായത് വാട്ട് ആർ ദ ഹൗ ദിസ് കോവിഡ് അഫക്ട് ഇൻ പ്രഗ്നൻസി എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഈ ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ജനറൽ പോപ്പുലേഷൻ. അതായത് ചാൻസ് ഓഫ് കോൺട്രാക്ടിങ് ഇൻഫെക്ഷൻ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് ജനറൽ പോപ്പുലേഷൻ ആണ്. സിവിയറിറ്റി ഓഫ് ദി ഡിസീസ് ഇസ് ഓൾസോ സെയിം ആസ് ദാറ്റ് ഓഫ് ജനറൽ പോപ്പുലേഷൻ ആണ് ഇതുവരെയുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് വെച്ചിട്ട്. പിന്നെ നമുക്കൊരു സംശയം വരും, പ്രഗ്നൻസി ആവുമ്പം ഓൾട്ടേർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ടാവും, ഓൾട്ടേർഡ് ഫിസിയോളജിക്കൽ റെസ്പോൺസ് ഉണ്ടാവും, അത് കാരണം സിവിയറിറ്റി ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇതുവരെ അങ്ങനത്തെ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. ഇൻസിഡൻസ് ആർ സെയിം. മോസ്റ്റ് ഇൻഫെക്റ്റഡ് മദേഴ്സ് റിക്കവർ വിത്തൗട്ട് അണ്ടർഗോയിങ് ഡെലിവറി. പിന്നെ ജനറൽ പോപ്പുലേഷനെ പോലെ തന്നെ കോമോർബിഡ് കണ്ടീഷൻസ് ഉള്ള കേസസിൽ ലൈക്ക് ആസ്മാറ്റിക് ഡിസീസ്, ഒബീസ് പേഷ്യൻസ്, എൽഡർലി പേഷ്യൻസ്, അൺകൺട്രോൾ ഡയബറ്റീസ് അങ്ങനെയുള്ള പേഷ്യൻസിൽ ഡിസീസ് ഇസ് മോർ സിവിയർ, അങ്ങനെയുള്ളൂ. പിന്നെ നമ്മുടെ ഒരു സ്റ്റഡി ചൈനയിലൊരു സ്റ്റഡി നടത്തിയാൽ അവർ കണ്ടതെന്ന് വെച്ചാൽ ന്യൂമോണിയ ആയിട്ട് ICU അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന്റെ കണക്കെടുത്തപ്പോൾ ഇറ്റ് ഇസ് റേറ്റ് സിമിലർ ടു നോൺ പ്രെഗ്നന്റ് പോപ്പുലേഷൻ ആണ്. പക്ഷെ അങ്ങനെയുള്ള പേഷ്യൻ്റ് കുറച്ച് പ്രീട്ടേം ലേബർ ആൻഡ് സിസേറിയൻ ഡെലിവറി കൂടുതലായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. പിന്നെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം ഒരു 41 കേസസിൽ ചൈനയിൽ നടത്തിയ സ്റ്റഡി എന്ന് പറഞ്ഞ കോംപ്ലിക്കേഷൻസ് ആണ്. ഇതുവരെയും വലിയ സ്റ്റഡീസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഓൾറെഡി ഇപ്പൊ നടന്നിട്ടുള്ള യുക്കോസ് എന്ന് പറഞ്ഞ സ്റ്റഡിയാണ്, ഒരു 400 പേഷ്യൻസിന് വെച്ചിട്ട് അതിന്റെ റിസൾട്ട്സ് എക്സാക്ട് റിസൾട്ട്സ് ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇതൊരു 41 പേഷ്യൻസിൽ നടത്തിയ സ്റ്റഡിയാണ് ചൈനയിൽ. അതിൽ അവര് ഒരു 41% പേഷ്യൻസിലും പ്രീടേം ലേബർ ഉണ്ടായിരുന്നു, ഒരു 18% പ്രീ ലേബർ റപ്ചർ PROM കണ്ടു. പിന്നെ പ്രീ എക്ലാംസിയ വാസ് ദയർ, ബട്ട് അത് എക്സാക്ട്ലി ഇറ്റ് ഇസ് ഡ്യൂ ടു കൊറോണ ആണെന്ന് പറയാൻ പറ്റില്ല, മേ ബി ബിക്കോസ് ഓഫ് ദ പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ആവാം. പിന്നെ ഇതിനകത്ത് നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ട് കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് 91% പോപ്പുലേഷനും അണ്ടർവെൻ സിസേറിയൻ ഡെലിവറിയാണ്. അതിന്റെ ഇൻഡിക്കേഷൻ വാസ് അബ്നോർമൽ NST എന്നുള്ളതാണ്. അതായത് അബ്നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ട്രേസിംഗ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ട്രേസിംഗിൽ അബ്നോർമാലിറ്റീസ് വരുന്നുണ്ട്, മേ ബി ബിക്കോസ് ഓഫ് ദിസ് കൊറോണ. പിന്നെ സ്റ്റിൽ ബർത്ത് 1% കേസസിൽ കണ്ടു. NICU അഡ്മിഷൻസ് വാസ് 10%. പിന്നെ അതർ പ്രോബബിൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് ജനറലി സ്മൂർ ചാൻസ് ഓഫ് ത്രോംബോംബോളിക് ഡിസോർഡേഴ്സ് ബിക്കോസ് അവർ ഐസൊലേഷനിലാണ്. അപ്പൊ അവര് ആംബുലേഷൻ ആൻഡ് ഹൈഡ്രേഷൻ ഇസ് പോർ. പിന്നെ പ്രഗ്നൻസി ഇസ് എ കോയാഗുലോപ്പതി സ്റ്റേറ്റ്. അതിന് അഡീഷൻ ടു കൊറോണ സെൽഫ് പ്രൊഡ്യൂസ് സം കോയാഗുലോപ്പതി. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ സ്മൂർ ചാൻസ് ഓഫ് ത്രോംബോംബോളിക് ഡിസോർഡേഴ്സ്. പിന്നെ പെരിനേറ്റൽ ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ ഇസ് മോർ ഇൻ ദീസ് പേഷ്യൻസ് ബിക്കോസ് ദയർ ഐ സെൽഫ് ഐസൊലേഷൻ ഇസ് ദ വൺ റീസൺ. അനദർ വൺ ഇസ് ദ ആൻസൈറ്റി അബൌട്ട് ദയർ ഫീറ്റസ് ഇസ് ഓൾസോ ദയർ. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് സപ്പോർട്ട് ഫ്രം ദ ഹെൽത്ത് വർക്കേഴ്സ് ആസ് വെൽ ആസ് ഫാമിലി ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദേ മേ നീഡ് സം സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഓൾസോ. എല്ലാവർക്കും പിന്നുള്ള സംശയം വെർട്ടിക്കൽ ട്രാൻസ്മിഷനെ കുറിച്ചാണ്, മദർ ഫീറ്റസ് ട്രാൻസ്മിഷൻ ഉണ്ടെന്നുള്ളത്.
ഇത് ആക്ച്വലി മദർ ടു ഫിറ്റസ് ട്രാൻസ്മിഷൻ ഇസ് പോസിബിൾ, പക്ഷെ ഇതുവരെ പറയുന്ന വന്ന സ്റ്റഡീസ് വെച്ച് പറയുന്നത് ഇറ്റ് ഇസ് അൺകോമൺ എന്നാണ്. കാരണം നമ്മള് എല്ലാ പേഷ്യൻ ഒത്തിരി പേഷ്യൻസിന്റെ നമ്മൾ അമിനോട്ടിക് ഫ്ലൂയിഡ് സ്റ്റഡി ചെയ്തു, കോഡ് ബ്ലഡ് സ്റ്റഡി ചെയ്തു, വജന സെക്രീഷൻസ് നോക്കി, പ്ലാസന്റ സ്റ്റഡി ചെയ്തു. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് ദർ വാസ് നോ വൈറസ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റഡി വെച്ചിട്ടുള്ള അവരുടെ റിപ്പോർട്ട് ഇസ് കണ്ടിന്യൂറ്റൽ ട്രാൻസ്മിഷൻ, കണ്ടിന്യൂറ്റൽ ട്രാൻസ്മിഷൻ ഇസ് നോട്ട് ഫെയർ എന്നാണ് പറയുന്നത്. പിന്നെ വേറൊരു ഗുഡ് തിങ് എന്ന് പറയുന്നത്, ഇങ്ങനെ പോസിറ്റീവ് ആയ നിയോനേറ്റ്സ് എല്ലാം തന്നെ their outcome was good. There are complications ഒന്നും ഉണ്ടായതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ദി എക്സ്റ്റെൻഡ് ആൻഡ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ ഇസ് നൗ ഓൾസോ റിമൈൻ അൺക്ലിയർ. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്ന ഡയഗ്നോസിനെ കുറിച്ചാണ്. ഡയഗ്നോസിസ് ഇസ് ഓൾസോ അബ്സല്യൂട്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് നോൺ പ്രെഗ്നന്റ് പോപ്പുലേഷൻ. ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ ഇസ് ഓൾസോ സിമിലർ. എല്ലാവർക്കും അറിയാം ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ, പ്രെഗ്നന്റ് ഫീമെയിൽ വിത്ത് സിംപ്റ്റംസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ ലൈക്ക് ഇൽനെസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, ഹിസ്റ്ററി ഓഫ് ട്രാവൽ വിത്തിൻ 14 days, അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് കോൺടാക്ട് വിത്ത് എ കൺഫേംഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഷീ ഹെർസെൽഫ് ഇസ് എ ഹെൽത്ത് കെയർ വർക്കർ ഓർ ഫ്രണ്ട് ലൈൻ വർക്കർ, ഓർ ഷീ ഇസ് ഹോസ്പിറ്റലൈസ്ഡ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് സാരി, ഓർ ഷീസ് ഫ്രം ഹോട്ട്സ്പോട്ടോ കണ്ടെയ്ൻമെന്റ്സോ. അങ്ങനെയുള്ള പേഷ്യൻസിന് എന്തായാലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം. പിന്നെ അസിംപ്റ്റമാറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് എ ഹൈ റിസ്ക് ഓർ ഡയറക്റ്റ് കോൺടാക്ട് ഓഫ് എ കൺഫേംഡ് കേസ്, അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ടെസ്റ്റ് ഷുഡ് ബി ഡൺ ബിറ്റ്വീൻ 5 and 10 days ഓഫ് ദെയർ കോൺടാക്ട്. പിന്നെ ഹൈ റിസ്ക് കോൺടാക്ടിന്റെ ഡെഫിനിഷൻ എല്ലാവർക്കും അറിയാം, സെയിം ഹൗസ് ഹോൾഡിൽ ലീവ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സെയിം കൺവീനിയൻസിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, സെയിം വർക്ക് പ്ലേസിൽ വർക്ക് ചെയ്യുന്നവരൊക്കെയാണ്. പിന്നെ ഹെൽത്ത് കെയർ വർക്കേഴ്സും വരും. പിന്നെ ടെസ്റ്റിംഗ് മെത്തേഡ്സ് ആർ ഓൾസോ സിമിലർ. എല്ലാവർക്കും അറിയാവുന്ന പോലെ RT-PCR ഇസ് ദ ഗോൾഡ് സ്റ്റാൻഡേർഡ്. പിന്നെ ട്രൂനാറ്റ് ഉണ്ട്, റാപ്പിഡ് ആന്റിബോഡി, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റിംഗ് ഉണ്ട്. നമ്മുടെ ഇൻലേബർ വരുന്ന പേഷ്യൻസിന്, അല്ലെങ്കിൽ ഒരു എമർജൻസി ഇൻഡിക്കേഷൻ ഉള്ള പേഷ്യൻസിനെല്ലാം നമ്മളിപ്പോൾ ട്രൂനാറ്റ് വിടാറുണ്ട്. കാരണം റിസൾട്ട്സ് ആർ മോർ റാപ്പിഡ്, 4 to 6 hours നമുക്ക് റിസൾട്ട്സ് അവൈലബിൾ ആണ്. അതുകൊണ്ട് ട്രൂനാറ്റ് വിടും. ട്രൂനാറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ദർ ഇസ് നോ നീഡ് ഓഫ് കൺഫർമേഷൻ. ട്രൂനാറ്റ് ഇസ് പോസിറ്റീവ്, വി ഹാവ് ടു ഡു RT-PCR. Then other investigation നമ്മള് ചെയ്യുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ചെയ്യാറുണ്ട്. യൂഷ്വലി വൈറൽ ബ്ലഡ് പിക്ചർ ആണ് കാണുന്നത്. ലൂക്കോപ്പീനിയ, ലിംഫോസൈറ്റോപ്പീനിയ മിക്ക പേഷ്യൻസിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ പേഷ്യൻസ് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് ഹാവിങ് റെസ്പിറേറ്ററി സിംപ്റ്റംസ് വിൽ അഡ്വൈസ് ഫോർ ചെസ്റ്റ് എക്സ്റേ. ചെസ്റ്റ് എക്സ്റേ എന്നുള്ള റേഡിയേഷൻ എക്സ്പോഷർ ടു ദ ഫീറ്റസ് ഇസ് വെരി മിനിമൽ. അതുകൊണ്ട് ചെസ്റ്റ് എക്സ്റേ ഇസ് നോട്ട് കോൺട്രാ ഇൻഡിക്കേറ്റഡ്. ഇഫ് നെസസറി വി ക്യാൻ ഡു CT ചെസ്റ്റ് ഓൾസോ. ഹിയർ ഓൾസോ ദ എക്സ്പോഷർ ടു ദ ഫീറ്റസ് ഇസ് മിനിമൽ. So in that case we can use some abdominal shield, then the exposure still the exposure again decreases. Okay, ini nammal parayan povunnathu enginiyana nammal or healthcare facility arrange cheyyunnathu ana oru COVID-19 patient manage cheyyan vendite oru healthcare facility, oru healthcare labor room ne nammal engane arrange cheyanam ennalladana parayunnathu. Nammal ippol oru work plan thayaarakka. പിന്നെ വർക്ക് പ്ലാൻ, ഇപ്പോഴത്തെ ഒരു പ്ലാനും വേണം. എന്തെങ്കിലും സ്കേഴ്സിറ്റി വന്നാൽ അതിനെ മാനേജ് ചെയ്യാനുള്ള ഒരു പ്ലാനും നമുക്ക് ഉണ്ടാവണം. ഒരു സെപ്പറേറ്റ് ലേബറും ഡ്യൂട്ടി ഫോർ കോവിഡ് പേഷ്യൻസ് ഉണ്ടാവുന്നത് ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും നമ്മൾ അപ്രോപ്രിയേറ്റ് PPE കിറ്റ് ഇട്ട് വേണം പേഷ്യൻറ്റിനെ നോക്കാൻ വേണ്ടിയിട്ട്. ഒരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി, എല്ലാ ഹിസ്റ്ററി, ട്രാവൽ ഹിസ്റ്ററി, കോൺടാക്ട് ഹിസ്റ്ററി, ഇനി മെഡിക്കൽ ഡിസീസ്, എവറിഥിങ് വി ഷുഡ് ആസ്ക്. എന്നിട്ട് വരുന്ന പേഷ്യൻറ്റിനെ നമ്മൾ ട്രയാജ് ചെയ്യും. ഇൻഫെക്റ്റഡ് പേഷ്യൻസ് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് പേഷ്യൻസ് ആൻഡ് ക്ലീൻ പേഷ്യൻസ്. ഇൻഫെക്റ്റഡ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ദേ ഓൾറെഡി ദേ ആർ പോസിറ്റീവ്. പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് സാരി ഓർ കോൺടാക്ട് ഹിസ്റ്ററി ഓർ ട്രാവൽ ഹിസ്റ്ററി ഓർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അങ്ങനെയുള്ള പേഷ്യൻസ് ഓൾറെഡി ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്സ് ആയിരിക്കും. അത് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ്. പിന്നെ ക്ലീൻ കേസസ് എന്ന് പറയുമ്പോൾ ദേ ഹാവ് നോ സച്ച് ഹിസ്റ്ററി ആൻഡ് ദേ ആർ അസിംപ്റ്റമാറ്റിക്. അപ്പോൾ ഇൻഫെക്റ്റഡ് ആൻഡ് പൊട്ടൻഷ്യലി ഇൻഫെക്റ്റഡ് പേഷ്യൻസിനെ നമ്മൾ എന്തായാലും ഐസൊലേറ്റ് ചെയ്യാം. പിന്നെ ടെസ്റ്റ് ചെയ്യാത്ത പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ടെസ്റ്റിംഗ് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ ടെസ്റ്റിന് വിടുക. അണ്ടിൽ ദ ടെസ്റ്റ് റിസൾട്ട്സ് ആർ അവൈലബിൾ ഷീ ഷുഡ് ബി കൺസിഡേർഡ് ആസ് പോസിറ്റീവ് കേസ്. അങ്ങനെ കൺസിഡർ ചെയ്തിട്ട് അപ്രോപ്രിയേറ്റ് PPE കിറ്റ് ഇട്ട് വേണം നമ്മൾ പേഷ്യൻ്റെ മാനേജ് ചെയ്യാൻ. പിന്നെ എവറി കേസ് ഷുഡ് ബി നോട്ടിഫൈഡ് വിത്ത് ആർ കൺസേൺഡ് അതോറിറ്റി. പിന്നെ എല്ലാ ഹോസ്പിറ്റലിലും ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാം. അതിനകത്ത് പേഷ്യൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് അഡ്രസ്, ഫോൺ നമ്പർ, ഒബ്സ്റ്റെട്രിക് സ്റ്റാറ്റസ്, ഫോർ ഇൻവെസ്റ്റിഗേഷൻസ്, അൾട്രാസൗണ്ട്, രജിസ്റ്റർ ഓഫ് കോൺടാക്ട്, എവറിഥിങ് വി ഷുഡ് റൈറ്റ്. ആൻഡ് പിന്നെ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻ്റ് ആണെങ്കിൽ ഡെലിവറി ലീവ് ഡീറ്റെയിൽസ് എഴുതുക.
കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതുക, ബേബി ഡീറ്റെയിൽസ് എഴുതുക. അത് മെയിൻലി ഫോർ ദ ഫ്യൂച്ചർ റെഫറൻസ് ആണ്. പിന്നെ പേഷ്യന്റിന് എല്ലാ അഡ്വൈസും കൊടുക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പ്രിവെന്റീവ് മെഷേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുക. പിന്നെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, വി ഷുഡ് എക്സ്പ്ലെയിൻ ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് ആസ് വെൽ ആസ് ദ ബൈസ്റ്റാൻഡർ. Sometimes bystander may not be available, they may be in quarantine. Anala samayath we should call them on the phone and should explain the condition of the patient and complications which can occur during pregnancy ellam parney kodukka. It is better to take an informed written consent. ella complication edu consent edukkunnathu ethu nalladayirikkum. Pinna pinna oru consent la pinna mention cheyanulla karyam nechala COVID negative patients aanu nundengil hospital quarantine aayirikkum chalappo because of some obstetric reasons. Appa anganeyulla patient odu nammal hospital ninnu infection contract cheyanulla chance ne kurichulla consent kuda include cheynathu nalladayirikkum. Appa endu oru emergency obstetric management venda patient nu orikkalum nammal COVID result await cheythu nikkirathu. നമ്മൾ അപ്രോപ്രിയേ പി പി ഇട്ടിട്ട് അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഷേഴ്സ് എടുത്തിട്ട് വി ഷുഡ് ഡു ദ മാനേജ്മെന്റ്. പിന്നെ ഉള്ള റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ഗ്രോത്ത് സ്കാൻസ് ആർ നോട്ട് നെസസറി എന്നാണ് പറയുന്നത്. നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഗ്രോത്ത് ഈസ് അഡിക്യേറ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് സ്കാൻസിന്റെ ആവശ്യമില്ല. പിന്നെ ഉള്ളൊരു കാര്യം, ഇൻഡക്ഷൻ ഓഫ് ലേബർ ഓൺലി ഫോർ സ്ട്രിക്ട് ഇൻഡിക്കേഷൻസ് ആണ് പറയുന്നത്. പിന്നെ വി ഷുഡ് പ്രൊവൈഡ് സേഫ് ഇൻട്രാപാർട്ടം കെയർ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ലേബർ റൂമിലായാലും ഓറ്റിയിലായാലും ഈ പേഷ്യന്റ് കെയർ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും മിനിമം സ്റ്റാഫ് എന്നുള്ള കൺസെപ്റ്റ് ആണ് വേണ്ടത്. ഓക്കെ, ദീസ് ആർ ഓൾ അബൌട്ട് ദിസ്. ദെൻ വി ആർ ഗോയിങ് ടു പ്രീനേറ്റൽ കെയർ ഓർ ആന്റിനേറ്റൽ കെയർ. എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, നമ്മൾ ഈ കോവിഡ് കണ്ടീഷനിൽ നമ്മൾ ആന്റിനേറ്റൽ കെയർ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്തത് എന്നുള്ളത്. എല്ലാ റെക്കമെൻഡേഷനും പറയുന്നത് വി ഷുഡ് പ്രൊമോട്ട് ദ ടെലിമെഡിസിൻ. ഇൻ പേഴ്സൺ വിസിറ്റ്സ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇൻ പേഴ്സൺ വിസിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുക, ടൈം പ്ലാൻ ചെയ്തിട്ട് അതിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ്സ് കൊടുക്കുക. നമ്മുടെ ഐസിഎംആറിന്റെ റെക്കമെൻഡേഷൻ വെച്ചിട്ട് ഒരു 4 visits പറയുന്നുള്ളൂ ആന്റിനേറ്റൽ പീരീഡിൽ. ഈ സമയത്ത് 12 weeks, 20 weeks, 28 weeks, 36 weeks ഇൻ പേഴ്സൺ വിസിറ്റ്സ് ഇത്രയും 4 visits മതി എന്നാണ് ഐസിഎംആറിന്റെ റെക്കമെൻഡേഷൻ. പേഷ്യന്റിനോട് പറഞ്ഞു കൊടുക്കുക അവർക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓൾ ഓൺ നോട്ട് ഡേറ്റ് കം. പിന്നെ ക്വാറന്റൈൻ ആയ പേഷ്യൻസ് സിംറ്റമാറ്റിക് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 weeks കഴിഞ്ഞിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ് കൊടുക്കുക. പിന്നെ പേഷ്യൻസ് ഓൾറെഡി നെഗറ്റീവ് ടെസ്റ്റ് ഉള്ള പേഷ്യൻസ് പെട്ടെന്ന് സിംറ്റമാറ്റിക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഷുഡ് ബി റിപ്പീറ്റഡ്. പിന്നെ ഒരു ഡൗട്ട് വരുന്നത് അബോർഷൻ സർവീസിനെ കുറിച്ചാണ്, MTP സർവീസസ്. അത് നമുക്ക് ചെയ്യാം, കാരണം അതിനെ കൂടുതൽ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും, അതിന് പർട്ടിക്കുലർ പീരീഡ് ഉണ്ട്. അപ്പം ആഫ്റ്റർ 12 weeks നമുക്ക് മെഡിക്കൽ അബോർഷൻ പ്ലാൻ ചെയ്യാം അറ്റ് ഹോം. അവർക്ക് വാർണിംഗ് സൈൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. ബ്ലീഡിംഗ്, ഹെവി ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ പറയാം. അല്ല, നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു അറ്റ്ലീസ്റ്റ് 2 weeks ഡിലേ ചെയ്യാം. ഓക്കെ, ഇതൊരു ഫിഗോന്റെ ഒരു ചാർട്ടാണ്. അവര് ഒരു റെക്കമെൻഡേഷൻ പറയുകയാണ് ആന്റിനേറ്റൽ വിസിറ്റിനെ കുറിച്ച്. അതിനകത്ത് അവര് ഒരു 5 visits പറയുന്നുണ്ട്. നമ്മൾ ഐസിഎംആർ 4 visits ഉള്ളൂ. അവര് പറയുന്ന 12 weeks വരുന്ന പേഷ്യൻസ് എൻ്റെ എന്തായാലും എടുക്കാം, റുട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ എല്ലാം ചെയ്യാം, ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുക, പേഷ്യന്റിനോട് ഇപ്പോഴത്തെ കണ്ടീഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ 16 weeks ത്രൂ ദ ഫോൺ ഓർ വീഡിയോ മതി. 20 weeks ഇൻ പേഴ്സൺ വന്ന് അനോമലി സ്കാൻ എടുക്കാം. 24 weeks ഫോൺ ഓർ വീഡിയോ മതി. പക്ഷെ ആ സമയത്ത് പേഷ്യന്റിന് ഒരു ഡിജിറ്റൽ BP വെച്ചിട്ട് BP ചെക്ക് ചെയ്യാൻ പറയാം. പിന്നെ OGTT ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരോട് അതും ചെയ്യാൻ പറയാം. 20 weeks ഇൻ പേഴ്സൺ വിസിറ്റ് പറയുന്നുണ്ട് മെയിൻലി ടു അഡ്മിനിസ്റ്റർ ആന്റിഡി. RS നെഗറ്റീവ് പേഷ്യൻസിലാണെങ്കിൽ 20 weeks ആന്റിഡി അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരാൻ പറയാം. 30 weeks ഓവർ ഫോൺ ഓർ വീഡിയോ, ആ സമയത്ത് BP നോക്കുക, പേഷ്യന്റിന്റെ കണ്ടീഷൻ ചോദിക്കുക, ഫീറ്റൽ മൂവ്മെന്റ് കൗണ്ട് പറഞ്ഞു കൊടുക്കാം, എന്തെങ്കിലും ഡിക്രീസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനും പറയാം. 32 weeks ഇൻ പേഴ്സൺ വിസിറ്റ് ആണ് ഇവര് പറയുന്നത്. പക്ഷെ നമ്മുടെ ഐസിഎംആറിന്റെ റെക്കമെൻഡേഷൻ ഓൺലി 36 weeks. ആ സമയത്ത് ഗ്രോത്ത് സ്കാൻ എടുത്തിട്ട് ഗ്രോത്ത് അഡിക്റ്റഡ് ആണ് പേഷ്യന്റിന്, പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വാർണിംഗ് സൈൻസ് ഓഫ് ലേബർ പറഞ്ഞു കൊടുക്കുക. ഇൻ ലേബർ ആവുന്ന സമയത്ത് പേഷ്യന്റിനോട് റിപ്പോർട്ട് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ ലേബർ പെയിൻ ഉള്ള സമയത്ത് റിപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഓൺ ഡേറ്റ് വരാൻ പറയാം. അല്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ മാനേജ്മെന്റ് പ്ലാൻ ചെയ്യാം. അതാണ് ഫിഗോര റെക്കമെൻഡേഷൻ. ദീസ് ആർ ഓൾ അബൌട്ട് പ്രീനേറ്റൽ കെയർ. പിന്നെ നെക്സ്റ്റ് നമ്മൾ മാനേജ്മെന്റ് അപ്രോച്ചസ് ആണ്, നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ഒരു പേഷ്യന്റ് വന്നാലും നമ്മൾ RT-PCR വിടുന്നു. അപ്പൊ പേഷ്യന്റ് അസിംറ്റമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പേഷ്യന്റിന് സ്വാബ് എടുത്ത ശേഷം വി ക്യാൻ സെൻഡ് ഹർ ബാക്ക് ടു ഹോം, എന്നിട്ട് അവിടെ വെച്ച് മോണിറ്റർ ചെയ്യാൻ പറയാം. അതിന്റെ റിസൾട്ട് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ മോണിറ്ററിങ് സ്റ്റോപ്പ് ചെയ്യാം. പോസിറ്റീവ് ആണെന്ന് നമ്മൾ പോസിറ്റീവ് കേസസിന് നമ്മൾ വീണ്ടും കോൾ ബാക്ക് ചെയ്യും ടു ദ ഹോസ്പിറ്റൽ.
and admit there and monitor from the hospital. Positive case ആണ് asymptomatic ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഡ്മിറ്റ് ചെയ്യാറ് ഇപ്പോഴത്തെ സെറ്റപ്പിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. പിന്നെ സിംറ്റമാറ്റിക് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മൾ വീട്ടിൽ തിരിച്ചു വിടാറില്ല, ഹോസ്പിറ്റലിൽ തന്നെ മോണിറ്റർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആർ ടി പി സി ആർ നെഗറ്റീവ് ആണ്, സിംറ്റംസ് റിലീവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വി കൻ സെൻഡ് ഹർ ബാക്ക് ടു ഹോം. ആൻഡ് അവിടെ ചെന്നിട്ട് അവരോട് 14 ഡേയ്സ് ക്വാറന്റൈൻ പറയാം. അതിന്റെ ഇടയ്ക്ക് വെച്ച് സിംറ്റംസ് വേഴ്സൺ ചെയ്യാണ് അല്ലെങ്കിൽ സിംറ്റംസ് പെർസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 7 ഡേയ്സ് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ടെസ്റ്റ് അഡ്വൈസ് ചെയ്യാം. അപ്പൊ ആർ ടി പി സി ആർ പോസിറ്റീവ് ആയ പേഷ്യന്റിന് ആകുമ്പോഴത്തേന് പിന്നെ നമ്മൾ സിംറ്റമാറ്റിക്കും കൂടെ ആണെങ്കിൽ വി ഷുഡ് ബി എക്സ്ട്രാ വിജിലന്റ്. സ്ട്രിക്ട് മെറ്റേണൽ ആൻഡ് ഫീറ്റൽ മോണിറ്ററിംഗ് ഇസ് എസൻഷ്യൽ ഇൻ ദാറ്റ് പേഷ്യന്റ്. ഓക്കെ, പിന്നെ ഐ സി യു അഡ്മിഷന്റെ ക്രൈറ്റീരിയ ഇസ് ബേസ്ഡ് ഓൺ സോഫ സ്കോർ ആണ്. അതിനകത്ത് ഈ മൂന്ന് ഫാക്ടേഴ്സിൽ ഏതെങ്കിലും മോർ ദാൻ 1 ഉണ്ടെങ്കിൽ വിൽ അഡ്മിറ്റ് ഇൻ ദ ഐ സി യു. സിസ്റ്റോളി ബി പി ലെസ് ദാൻ 100, റെസ്പിറേറ്ററി റേറ്റ് ലെസ് ദാൻ 22, ആൻഡ് ജി സി എസ് സ്കോർ ഇസ് ലെസ് ദാൻ 15. ഓക്കെ, ദീസ് ആർ ദെൻ വി ആർ ഗോയിങ് ടു മെഡിക്കൽ മാനേജ്മെന്റ്. മെഡിക്കൽ മാനേജ്മെന്റ് പ്രഗ്നൻസിയിൽ നമ്മൾ ഡ്രഗ്സ് കൊടുക്കാറുണ്ട്. വൺ ഡ്രഗ് ഇസ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ, ഇറ്റ് ഇസ് ആക്ച്വലി സേഫ് ഇൻ പ്രഗ്നൻസി. അനിമൽ സ്റ്റഡീസിൽ കുറച്ച് ഒക്കുലർ അക്യുമുലേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഫീറ്റൽ ഇതുവരെയുള്ള ഹ്യൂമൻ സ്റ്റഡീസിലൊന്നും ഒക്കുലർ ടോക്സിസിറ്റി കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കൊടുക്കാറുണ്ട്. 400 mg വീഡിയോ ഓൺ ഫസ്റ്റ് ഡേ, പിന്നെ 400 mg ഓടി നെക്സ്റ്റ് 4 ഡേയ്സ് ആണ് കൊടുക്കുന്നത്. പിന്നെ കൊടുക്കാറുള്ളത് അസ്ട്രോമൈസിൻ 500 mg ഓടി ഫോർ 5 ഡേയ്സ്, പിന്നെ ഒസൽടാമാവർ 75 mg ബി ഡി ഫോർ 5 ഡേയ്സ്. ഈ മൂന്ന് ഡ്രഗാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ സിംപ്റ്റമാറ്റിക് അല്ലെങ്കിൽ മൈനർ ഇൽനെസ് ഉള്ള പേഷ്യൻസിന് കൊടുക്കുന്നത്. പിന്നെ ചില ഹോസ്പിറ്റൽസിൽ ലോപിനാവർ റിട്ടോനാവർ കൊടുക്കാറുണ്ട്. ഇറ്റ് ഇസ് ആൻ ആന്റി എച്ച് ഐ വി ഡ്രഗ്. ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത് ഇറ്റ് മേ ക്രോസ് ദ പ്ലാസന്റ ആൻഡ് മേ ക്രോസ് പ്രീടെം ലെവൽ. പക്ഷേ ടെറ്ററോജനിക് സൈഡ് എഫക്ട്സ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഇസ് ഓൾസോ സേഫ് ഇൻ പ്രഗ്നൻസി. ഡോസിസ് 400/100 mg ബി ഡി ഫോർ 14 ഡേയ്സ് കൊടുക്കും. പിന്നെ ഇപ്പം അണ്ടർ ട്രയൽ കഴിഞ്ഞ് ഇപ്പം ഒരു വിത്തിൻ 1 വീക്ക് റിലീസ് ചെയ്യുന്ന പറയുന്ന ഡ്രഗ് ആണ് റെംഡെസിവിർ. അത് ഒരു ന്യൂക്ലിയോടൈഡ് അനലോഗ് ആണ്, വളരെ എഫക്റ്റീവ് എന്ന് പറയുന്നു. പക്ഷേ അതിന്റെ മെയിൻ ഡിസ്അഡ്വാൻറ്റേജസ് ഇറ്റ്സ് കോസ്റ്റ്. 1 വയൽ മേ കോസ്റ്റ് ഒരു 5,000-6,000 എന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് പറയുന്നത്. വീനസ് ത്രോംബോംബോളിസ് പ്രൊഫൈലാക്സിസ് വേണോ വേണ്ട എന്നുള്ളതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ആർസിഒജി ഗൈഡ് ലൈൻസ് പറയുന്നത് എന്തായാലും വി ടി പ്രൊഫൈലാക്സിസ് കൊടുക്കണം എന്നാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു വി ടിക്ക് ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ആർസിഒജി പറയുന്നത് എല്ലാ പേഷ്യൻസിനും പോസിറ്റീവ് പേഷ്യൻസിന് വി ടി പ്രൊഫൈലാക്സിസ് കൊടുക്കണം എന്നാണ്. പക്ഷെ നമ്മൾ ഐസിഎംആർ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വന്നിട്ടില്ല, നമ്മളൊരു ഹോസ്പിറ്റലിലും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം പേഷ്യൻസിന് എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്, പക്ഷേ ആന്റിനേറ്റൽ പേഷ്യൻസിന് കൊടുത്തു തുടങ്ങിയിട്ടില്ല. നമ്മൾ എല്ലാ പേഷ്യന്റിനോടും ഹൈഡ്രേഷനും ആംബുലേഷനും അഡ്വൈസ് ചെയ്യാറുണ്ട്. പിന്നെ ഇവര് ആർസിഒജി പറയുന്നത് എല്ലാവർക്കും പ്രൊഫൈലാക്റ്റിക് ലോ മോളിക്കുലർ വെയ്റ്റ് ഹെപ്പാരിൻ അറ്റ് എ ടൈം ഹോസ്പിറ്റൽ സ്റ്റേ കൊടുക്കുക, പിന്നെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഒരു 10 ഡേയ്സും കൂടെ അത് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ റെക്കമെൻഡേഷൻ. പിന്നെ സിവിയർലി ഇൽ പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ അതിന്റെ ഡോസ് ഷുഡ് ബി അഡ്ജസ്റ്റഡ് ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ്. പിന്നെ അവർ പറയുന്നത് ഒരു പേഷ്യന്റ് ഒരു വിത്തിൻ 6 വീക്സ് വരുവാണെന്നുണ്ടെങ്കിൽ, പോസ്റ്റ്നേറ്റൽ പേഷ്യന്റ് വിത്തിൻ 6 വീക്സ് അഡ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഫൈലാക്സിസ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അതും ഒരു ആദ്യം ഹോസ്പിറ്റൽ അഡ്മിഷന്റെ ടൈമും കൊടുക്കുക, പിന്നെ 10 ഡേയ്സ് ആഫ്റ്റർ ഡിസ്ചാർജും കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതാണ് വി ടി പ്രൊഫൈലാക്സിനെ കുറിച്ച്. ഇനി നമ്മൾ ഇനി അടുത്ത സംശയം എല്ലാവർക്കും വരുന്നത് സാധാരണ നമ്മൾ പ്രഗ്നൻസിയിൽ കൊടുക്കുന്ന ഡ്രഗ്സ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. മെയിൻലി കൊടുക്കാറുള്ള ഒരു ഡ്രഗാണ് സ്റ്റീറോയിഡ് ബീറ്റാ മെത്തസോൺ പ്രൊഫൈലാക്സിസ്, മെയിൻലി ഫോർ ലങ് മെച്യൂരിറ്റി, എസ്പെഷ്യലി ഇൻ പ്രീടേ ലേബർ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ ഈ ഈ സിറ്റുവേഷനിൽ കുറെ സ്റ്റഡീസിൽ കോർട്ടിക്കോസ്റ്റോയിഡ് കോൺട്രാൻഡിക്കേറ്റ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആർസിഒജി ഡബ്ല്യുഎച്ച് എസിഒജി എല്ലാ ക്രൈറ്റീരിയയും പറയുന്നത് ബെനിഫിറ്റ്സ് ഔട്ട് വേ ദ റിസ്ക് എന്നുള്ളതാണ്. അപ്പം 24-34 വീക്സിൽ ഒരു പേഷ്യന്റ് പ്രീടേം ലേബറിൽ വരുവാണ് വി ആർ എക്സ്പെക്ടിങ് ലേബർ വിത്തിൻ 7 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഗിവ് മെറ്റാമെത്തസോൺ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതർ ഡ്രഗ്സ് എന്ന് പറയുന്നത് NSAIDs. NSAIDs നമ്മൾ ആന്റിബയോട്ടിക് ആയിട്ട് പാരസെറ്റമോൾ ആണ് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർ തെർമിയ ഒരു റിസ്ക് ഫാക്ടർ ആണ്, എസ്പെഷ്യലി ഫോർ കൺജനിറ്റൽ അനോമലീസ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ. അതുകൊണ്ട് ഹൈപ്പർ തെർമിയുള്ള പേഷ്യന്റിന് ടെമ്പറേച്ചർ വി ഷുഡ് റെഡ്യൂസ് ദ ടെമ്പറേച്ചർ. പിന്നെ ആന്റി ഹൈപ്പർടെൻസീവ്, ആന്റി ഹൈപ്പർടെൻസീവ് നമ്മൾ കൊടുക്കുന്ന ആന്റി ഹൈപ്പർടെൻസീവ് എല്ലാം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ലാബറ്റിലോൾ, ലിഫിഡിപ്പിൻ, എവറിത്തിങ് വി ക്യാൻ കണ്ടിന്യൂ. നമ്മൾ ARBs എസി ഇൻഹിബിറ്റേഴ്സും പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യാറില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആന്റിബയോട്ടിക്സ് സെക്കൻഡറി ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുക്കാം. പിന്നെ ടോക്കോലൈറ്റിക്സ് ആണ്, ടോക്കോലൈറ്റിക്സ് നമ്മൾ ബീറ്റാ മിമെറ്റിക്സ് പോലുള്ള ടോക്കോലൈറ്റിക്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, കാരണം ഇറ്റ് മേ ഫർദർ വേഴ്സൺ ദ റെസ്പിറേറ്ററി കോംപ്രമൈസ്. അപ്പൊ അതുകൊണ്ട് അത് കൊടുക്കാതിരിക്കുക. പ്രിഫേർഡ് ഡ്രഗ് ഇസ് ലിഫിഡപ്പിൻ.
പിന്നെ ഉള്ളത് മഗ്നീഷ്യം സൾഫേറ്റ്. മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ സീഷർ പ്രൊഫൈലാക്സിസ് ആയിട്ട് കൊടുക്കാറുണ്ട്, പിന്നെ ന്യൂറോ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും കൊടുക്കാറുണ്ട് പ്രീടേം ലേബറിൽ. അപ്പൊ അത് കൊടുക്കാമോ ഇല്ലയോ എന്നുള്ളതാണ്, അത് കേസ് ബൈ കേസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യണം. കാരണം എല്ലാവർക്കും അറിയാം മഗ്നീഷ്യം സൾഫേറ്റ് ഇസ് എ റെസ്പിറേറ്ററി ഡിപ്രസന്റ്. അപ്പൊ നമ്മൾ മെഡിക്കൽ ടീമോ ആയിട്ടും അനസ്തെറ്റിക് ടീമോ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത ശേഷം മാത്രം വിൽ സ്റ്റാർട്ട് മഗ്നീഷ്യം സൾഫേറ്റ്. ഓക്കെ, അതാണ് മാനേജ്മെന്റ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പേഷ്യന്റ് വന്നു മാനേജ് ചെയ്തു, ഡെലിവറി ആയില്ല, പേഷ്യന്റ് ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി, പിന്നെ നമ്മൾ എങ്ങനെ ഫോളോ അപ്പ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അവർക്ക് പിന്നെ അൾട്രാസൗണ്ട് വേണോ വേണ്ടോ എന്നുള്ളത് ആണ് മെയിൻ കാര്യം. അൾട്രാസൗണ്ട് എല്ലാ പേഷ്യൻസിനും, ഇങ്ങനെ പോസിറ്റീവ് കേസസ് ഡിസ്ചാർജ് ആയി പോയ പേഷ്യൻസിന് 2 weeks കഴിഞ്ഞിട്ട് ഒരു അൾട്രാസൗണ്ട് പറയുന്നത് നല്ലതാണ്. കാരണം ഇതുവരെ കുറെ സ്റ്റഡി നടത്തിയതിലെല്ലാം അങ്ങനെയുള്ള പേഷ്യന്റ് ഫീറ്റൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന്റെ പ്ലാസന്റ സ്റ്റഡി ചെയ്തപ്പോൾ അവർ കണ്ടെന്ന് വെച്ചാൽ ഫീറ്റൽ ത്രോംബോട്ടിക് വാസ്കുലോപ്പതി ഉണ്ടായിട്ടുണ്ട്. മേ ബി ബിക്കോസ് ഓഫ് ദ കൊറോണ ഇൻഡ്യൂസ്ഡ് കൊയാഗുലോപ്പതി ആവാം. അതുകൊണ്ട് ഗ്രോത്ത് സ്കാൻസ് ആഫ്റ്റർ 2 weeks എടുക്കുന്നത് നല്ലതായിരിക്കും, എസ്പെഷ്യലി ഫോർ ടേം പേഷ്യൻസ്. ഇനി നമ്മൾ എങ്ങനെ എപ്പോഴാണ് ഡെലിവറി പ്ലാൻ ചെയ്യുക, എന്ത് ഏത് മോഡ് ഓഫ് ഡെലിവറിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ടൈമിംഗ് ഓഫ് ഡെലിവറി ഇൻ നോൺ സിവിയർ ഇൻഫെക്റ്റഡ് പേഷ്യൻ്റ് ആണ്, പേഷ്യൻ്റിന്റെ കണ്ടീഷൻ ഇസ് നോട്ട് സിവിയർ ആണ് എന്നുണ്ടെങ്കിൽ അർജന്റ് ഡെലിവറി ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ്. അർജന്റ് ഡെലിവറി ഇസ് നീഡഡ് ഓൺലി ഫോർ ഒബ്സ്റ്റെട്രിക് ഓർ മെഡിക്കൽ ഇൻഡിക്കേഷൻസ്, അതർവൈസ് അർജന്റ് ഡെലിവറി ഇസ് നോട്ട് ഇൻഡിക്കേറ്റഡ് നോൺ സിവിയർ ഇൻഫെക്റ്റഡ് പേഷ്യൻസ്. നമ്മൾ ഡെലിവറി എപ്പോഴും ഒരു ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയ ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ അവരെ ഐസൊലേഷൻ ലിഫ്റ്റ് ചെയ്ത ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുവഴി നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റാഫിനുള്ള ട്രാൻസ്മിഷനും പ്രിവെന്റ് ചെയ്യാം, അത് മാത്രമല്ല ബേബിക്ക് എന്തെങ്കിലും ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിൽ അതും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പിന്നെ പക്ഷെ സിവിയർലി ഇൽ പേഷ്യൻസിലാണ് എന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ദോസ് വിത്ത് ന്യൂമോണിയ ബട്ട് നോട്ട് ഇൻറ്റുബേറ്റഡ് ആൻഡ് ദോസ് വിത്ത് ന്യൂമോണിയ ഇൻറ്റുബേറ്റഡ്. വിത്ത് ന്യൂമോണിയ നോട്ട് ഇൻറ്റുബേറ്റഡ് പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ 32 weeks കഴിഞ്ഞു കഴിഞ്ഞാൽ ടെർമിനേഷൻ പറയുന്നുണ്ട്, ഡെലിവറി ആണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം അതിന്റെ റാഷണൽ എന്ന് വെച്ചാൽ നമ്മൾ ഒരു പൾമണറി കോംപ്രമൈസ് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഹൈപ്പോക്സിമിയ വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനിൽ ഫീറ്റൽ കോംപ്രമൈസ് വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പം ബെറ്റർ ടു ഡെലിവർ ആഫ്റ്റർ 32 weeks ആഫ്റ്റർ ഗിവിംഗ് ബിറ്റാമെത്തസോൺ. പക്ഷേ ഇൻറ്റുബേറ്റഡ് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ ഇസ് ചലഞ്ചിങ്. നമ്മൾ എപ്പോഴും അത് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് മെഡിക്കൽ യൂണിറ്റും ആയിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ ഡിസൈഡ് ചെയ്യാവൂ. കാരണം നമ്മൾ ചിലപ്പോൾ ടെർമിനേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റെ കണ്ടീഷൻ എക്സസർബേറ്റ്, അതുകൊണ്ട് അതിൻ്റെ കണ്ടീഷൻ എല്ലാം മനസ്സിലാക്കി അവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുക. ലെസ് ദാൻ 32 weeks ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു കണ്ടിന്യൂ ദ ഫീറ്റൽ ആൻഡ് മെറ്റേണൽ മോണിറ്ററിംഗ് ആൻഡ് ഡെലിവർ ഓൺലി ആഫ്റ്റർ ദ പേഷ്യൻ്റ് സ്റ്റെബിലൈസ്ഡ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് ഡെലിവറി, എങ്ങനെ ഡെലിവറി ചെയ്യുന്ന മോഡ് ഓഫ് ഡെലിവറി. അപ്പം COVID-19 ഇസ് നോട്ട് ആൻ ഇൻഡിക്കേഷൻ ടു ഓൾഡർ ദ റൂട്ട് ഓഫ് ഡെലിവറി. COVID-19 ഇൻഫെക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ സിസേറിയൻ സെക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. വജന ഡെലിവറിക്ക് പറ്റുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അതിന് അതാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പൊ സിസേറിയൻ ഡെലിവറി നമ്മൾ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം, ഒബ്സ്റ്റെട്രിക് ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാം. പിന്നെ അർജന്റ് ഡെലിവറി വേണ്ട കണ്ടീഷൻസ്, പേഷ്യന്റ് ന്യൂമോണിയ ഉള്ള പേഷ്യൻ്റ് ആണ്, സിവിയർ പേഷ്യൻ്റ് ആണ്, നമുക്ക് അർജന്റായിട്ട് ഡെലിവറി വേണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദ സിഎസ്. അല്ലെങ്കിൽ ദ പേഷ്യൻ്റ് വിത്ത് സിവിയർ ഫെയിലിയർ ക്രൈറ്റീരിയ ലൈക് സെപ്റ്റിക് ഷോക്ക്, അക്യൂട്ട് ഓർഗൻ ഫെയിലിയർ, ഫീറ്റൽ ഡിസീസ്, അങ്ങനെയുള്ള പേഷ്യൻസിൽ മാത്രം സിസേറിയൻ ചെയ്യാം. പിന്നെ ഇൻഡക്ഷനെ കുറിച്ചാണ്, ഇൻഡക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇൻഡക്ഷൻ ഫോർ സ്ട്രിക്ട് ഇൻഡിക്കേഷൻസ് മാത്രം ചെയ്യാം. പിന്നെ വേറെ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കോവിഡ് സിറ്റുവേഷനിൽ എസിംപ്റ്റമാറ്റിക് കോവിഡ് നെഗറ്റീവ് പേഷ്യൻസിൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ ഡിലേ ചെയ്യണമെന്നുള്ളതാണ്. എല്ലാ റെക്കമെൻഡേഷനും പറയുന്നത് അങ്ങനെയുള്ള പേഷ്യൻസിൽ വി ഷുഡ് പ്ലാൻ അറ്റ് അപ്രോപ്രിയേറ്റ് ടൈം എന്നുള്ളതാണ്, അവർക്ക് ഡിലേ ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അബൌട്ട് അനാൾജിസ്യ ആൻഡ് അനസ്തീഷ്യ, നമ്മൾ ലേബർ അനാൾജിസ്യ കൊടുക്കാറുണ്ട്. ലേബർ അനാൾജിസ്യയിൽ നമ്മൾ നൈട്രസ് ഓക്സൈഡ് എന്തായാലും പാടില്ല, കാരണം എയറോസോൾ ജനറേറ്റിംഗ് ആണ്. പിന്നെ ഐ വി ഒപ്പിയോയിഡ്സ് എല്ലാവർക്കും അറിയാം ദേർ ഇസ് റിസ്ക് ഓഫ് റെസ്പിറേറ്ററി ഡിപ്രഷൻ, അതുകൊണ്ട് ഇറ്റ് ഇസ് ബെറ്റർ ടു അവോയ്ഡ് ഐ വി ഒപ്പിയോയിഡ്സ് ഓൾസോ. പിന്നെ ജനറൽ അനസ്തേഷ്യ ഇസ് ഓൾസോ കോൺട്രാഇൻഡിക്കേറ്റഡ് അല്ല, ജനറൽ അനസ്തേഷ്യ ഇസ് ബെറ്റർ ടു അവോയ്ഡ് ബിക്കോസ് ഇറ്റ് ഇസ് ആൻ എയറോസോൾ ജനറേറ്റിംഗ് പ്രൊസീജർ. ബെറ്റർ അനസ്തേഷ്യ ഇസ് ന്യൂറാക്ഷണൽ അനസ്തേഷ്യ ഓർ അനാൾജിസ്യ, എപ്പോഴുള്ള അനാൾജിസ്യ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പേഷ്യന്റിന് പെയിൻ റിലീഫ് കിട്ടും, അവരുടെ ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് റിലീവ് ചെയ്യും, അതുവഴി ട്രാൻസ്മിഷന്റെ റേറ്റ് കുറയും. പിന്നെ അതുമാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഒരു എമർജൻസി ആയിട്ടൊരു ഇൻഡിക്കേഷൻ ഉണ്ട്, സിസേറിയൻ സെക്ഷൻ്റെ ഒരു ഇൻഡിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് ഔട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടോപ്പ് അപ്പ് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് പെട്ടെന്നൊരു ജി അവോയ്ഡ് ചെയ്യാൻ പറ്റും.
ഇതാണ് എപ്പിഡറൽ അനാൽജസിയാണ് അപ്പം പ്രിഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഹൗ വിൽ യു മാനേജ് ഇൻ ലേബർ, ഡ്യൂറിംഗ് ലേബർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും. ഇത്രയും നേരം നമ്മൾ ഇൻട്രാപാക്കൽ മാനേജ്മെന്റ് ആണ് പറഞ്ഞത്. ഇനി ലേബർ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന്, ലേബർ മാനേജ്മെന്റ് സിമിലർ ടു നോൺ നോൺ കോവിഡ് പേഷ്യൻസ് തന്നെയാണ്. ബെറ്റർ ടു കീപ്പ് ഇൻ എ നെഗറ്റീവ് പ്രഷർ റൂം, പക്ഷെ നമുക്കൊന്നും അങ്ങനത്തെ സെറ്റപ്പ് നെഗറ്റീവ് പ്രഷർ ലേബർ റൂം ഒന്നും ഇല്ലാത്തത് കൊണ്ട് നോർമൽ ലേബർ റൂമിൽ കിടത്താം, അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ലേബർ റൂം ഉള്ളവർക്ക് അങ്ങനെ കിടത്താം. പിന്നെ പേഷ്യൻ ഷുഡ് വെയർ എ മാസ്ക് ആൻഡ് ഹെൽത്ത് വർക്കേഴ്സ് ഷുഡ് വെയർ അപ്രോപ്രിയേറ്റ് പിപിഇ. നമ്മൾ സെർവൈക്കൽ വൈപ്പനിങ് പ്ലാൻ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം ടു മെത്തഡ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഡെലിവറി പോസിബിൾ ആവും, അതായത് മെക്കാനിക്കൽ മെത്തഡ്സ് പ്ലസ് ദിസ് മിസോപ്രോസ്റ്റൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ പ്ലസ് ഓക്സിട്രോസ്റ്റൽ, അങ്ങനെ രണ്ട് മെത്തേഡ് ഒരുമിച്ച് ചെയ്യാം. പിന്നെ ആർട്ടിഫിഷ്യൽ റപ്ചറോ മെംബ്രെയിൻ ചെയ്യുന്നത് കോൺട്രാഇൻഡിക്കേഷൻ ഒന്നും ഇല്ല, കാരണം അമ്മ്യൂണിറ്റി സ്റ്റഡി നടത്തിയാൽ ഒന്നിലും വൈറസ് ഇതുവരെയും കണ്ടിട്ടില്ല. അത് വി ക്യാൻ ഡു എ ആർ. പിന്നെ ഒരു റിസ്ക് എന്ന് പറയുന്നത് പേഷ്യന്റ് പുഷ് ചെയ്യുന്ന സമയത്ത്, പുഷിങ്ങിന്റെ ടൈമിൽ ഫീക്കൽ മാറ്റർ വന്നിട്ട് അതിൽ നിന്ന് ട്രാൻസ്മിഷൻ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എല്ലാ പേഷ്യന്റും ഇൻലേബർ ആവുന്നതിന് മുന്നേ ഒരു എനിമ അഡ്വൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് ഒക്കെ സെയിം ആസ് ദാറ്റ് ഓഫ് നോൺ കോവിഡ് തന്നെയാണ്. പിന്നെ ഉള്ള ഒരു ഡൗട്ട് അബൌട്ട് ബർത്ത് പാർട്ട്നേഴ്സ് ആണ്. ഇൻ സോ മെനി ഹോസ്പിറ്റൽ ദർ ആർ ബെഡ് ബർത്ത് പാർട്ട്നേഴ്സ്. അപ്പൊ അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പേഷ്യന്റ് ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബർത്ത് പാർട്ട്നേഴ്സിനെ അലോ ചെയ്യാം, പക്ഷെ ദേ ഷുഡ് ബി വെരി ഹെൽത്തി ആൻഡ് അസിംപ്റ്റമാറ്റിക് ആയിരിക്കണം, സ്ക്രീനിങ് നെഗറ്റീവും ആയിരിക്കണം. എപ്പോഴും മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ച് ആയിരിക്കണം. ഒബ്സ്റ്റെട്രിക് ടീം, നിയോനാറ്റോളജിസ്റ്റ്, അനസ്തെറ്റിസ്റ്റ്, മെഡിക്കൽ ടീം എല്ലാവരും ഇൻവോൾവ് ആയിരിക്കണം. മെറ്റേണൽ മോണിറ്ററിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. റെസ്പിറേറ്ററി റേറ്റ്, പൾസ് റേറ്റ്, ബി പി, ടെമ്പറേച്ചർ ആൻഡ് ഓക്സിജൻ സാച്ചുറേഷൻ, ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അവർലി ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്ററിംഗ് ഷുഡ് ബി ഡൺ, ഷുഡ് ബി മോർ ദൻ 94%. പിന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് നമുക്ക് ഇലക്ട്രോണിക് സി ടി ജി മെഷീൻ വെച്ചിട്ട് മോണിറ്റർ ചെയ്യാം. എന്തെങ്കിലും സയൻസ് ഓഫ് സെപ്സിസ് ഉണ്ടോ എന്നുള്ളത് കൂടെ നോക്കാം. പിന്നെ നെക്സ്റ്റ് ഒരു ഡൗട്ട് വരുന്നത് സെക്കൻഡ് സ്റ്റേജ് കട്ട് ഷോർട്ട് ചെയ്യണോ എന്നുള്ളതാണ്. അതും ഇൻഡിവിജ്വൽ ഡിസിഷൻ ആണ്. പേഷ്യന്റ് ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ഹൈപ്പോക്സിക് ആണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ കട്ട് ഷോർട്ട് ദ സെക്കൻഡ് സ്റ്റേജ് യൂസിംഗ് ഫോർസെപ്സ് ഓർ വാക്വം. അതർവൈസ് റാപ്പിഡ്ലി പ്രോസസിംഗ് ആണെങ്കിൽ കട്ട് ഷോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ള ഒരു ഡൗട്ട് അബൌട്ട് കോഡ് ക്ലാമ്പിംഗ് ആണ്. ആദ്യം എല്ലാവരും എയർലി കോഡ് ക്ലാമ്പിംഗ് ആണ് പ്രൊമോട്ട് ചെയ്തോണ്ടിരുന്നത്, കാരണം കോഡ് ക്ലാമ്പിംഗ് ഡിലേ ചെയ്യുമ്പോഴത്തേന് ദേർ ഇസ് ചാൻസ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദ വൈറസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴേ ACOG ആൻഡ് WHO പറയുന്നത് ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് ഇസ് ബെറ്റർ, ദർ ഇസ് ദ ചാൻസ് ഓഫ് ട്രാൻസ്മിഷൻ ഇസ് അൺലൈക്ലി വിത്ത് ദിസ് ഡിലേഡ് കോഡ് ക്ലാമ്പിംഗ് എന്നാണ് അവരുടെ റെക്കമെൻഡേഷൻ. Okay, these are all about intrapartum and labor care. Then about the postnatal care. Postnatal care la ipozhuthe ICMR la recommendation aanu nammal ellarum follow cheyyunnathu temporary separation aanu, adhaayathu mother and baby separate room il allengil same room il aanengil thana some physical barriers like curtain use cheya, avaru 6 feet away aayirikkanam. Mother should take preventive measures. Anganeyaanu nammal oru ICMR inde adu parayunnathu. പക്ഷെ നമ്മൾ ബേബി മദറിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പം WHO ACOG നടത്തിയ സ്റ്റഡീസിൽ നിന്ന് അവർ പറയുന്നത് ബെറ്റർ ടു കീപ് ദ മദർ ആൻഡ് ബേബി ടുഗദർ എന്നുള്ളതാണ്, അതായത് ബെനിഫിറ്റ്സ് അപ്വേ ദ റിസ്ക് എന്നുള്ളതാണ് പറയുന്നത്. ട്രാൻസ്മിഷൻ റേറ്റ് അവർ നടത്തിയ സ്റ്റഡീസിലെല്ലാം ട്രാൻസ്മിഷൻ റേറ്റ് ഇസ് മിനിമൽ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ഇതുവരെ അതൊന്നും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ. ICMR ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എങ്ങനെ ഐസൊലേറ്റ് ചെയ്യുന്ന ഇൻഫെന്റിനെ എപ്പോഴും നെഗറ്റീവ് ഇൻഫെക്ട്സിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിർത്തണം. പിന്നെ ഏതെങ്കിലും ബേബിയെ കെയർ ചെയ്യാൻ വേണ്ടി വേറെ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് അപ്രോപ്രിയേറ്റ് പി പി വെയർ ചെയ്യാൻ പറയാം. ദെൻ അബൌട്ട് ബ്രസ്റ്റ് ഫീഡിംഗ്. നെക്സ്റ്റ് ഇസ് അബൌട്ട് ബ്രസ്റ്റ് ഫീഡിംഗ്. ബ്രസ്റ്റ് ഫീഡിംഗ് ഇതുപോലെ തന്നെ പറയുന്നത് ആർസിഒജിയും WHO ഇപ്പം ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാം എന്നാണ് പറയുന്നത്. ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ബ്രസ്റ്റ് ഫീഡ് ചെയ്താൽ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൽ കൂടെയുള്ള ട്രാൻസ്മിഷൻ റേറ്റ് നമുക്ക് അൺനോൺ ആണ്. പക്ഷെ ലിമിറ്റഡ് ഡേറ്റ സജസ്റ്റ് ദിസ് ഈസ് നോട്ട് ലൈക്ലി എന്നാണ്. നമ്മൾ മെയിൻ ആയിട്ട് ഫിയർ ചെയ്യുന്നത് ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. പക്ഷെ ബ്രസ്റ്റ് ഫീഡിങ്ങിന് അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, കാരണം ബ്രസ്റ്റ് മിൽക്കിൽ ആന്റി ഇൻഫെക്റ്റീവ് പാർട്ടിക്കിൾസ് ഉണ്ട്, അതുപോലെ ഇമ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. അതൊക്കെ മേ ബി പ്രൊട്ടക്റ്റീവ് ഫോർ ദ ബേബി ആയിരിക്കാം. അതുകൊണ്ട് ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ടും എക്സ്പ്രസ്ഡ് ബ്രസ്റ്റ് മിൽക്കാണ് കൊടുക്കുന്നത് യൂസിങ് ബ്രസ്റ്റ് പമ്പ്. പക്ഷെ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുമ്പോഴും ഹൈജീനിക് മെഷേഴ്സ് ഷുഡ് ബി ഫോളോഡ് ആൻഡ് സ്റ്റെറിലൈസേഷൻ ഷുഡ് ബി പ്രോപ്പർ. അതുപോലെ ബോട്ടിൽ ഫീഡ് ആണെന്നുണ്ടെങ്കിലും സ്റ്റെറിലൈസേഷൻ ഗൈഡ് ലൈൻ ഷുഡ് ബി ഫോളോഡ്. ഓക്കെ, പക്ഷെ ചില പേഷ്യൻസ് അപ്പം നമ്മൾ ഈ ബ്രസ്റ്റ് ഫീഡിംഗ് ഡിസൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ
മദറുമായിട്ട് അവരുടെ റിലേറ്റീവ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ മദർ ഇസ് ഇൻസിസ്റ്റിംഗ് ഫോർ ബ്രസ്റ്റ് ഫീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് അലോ ചെയ്യാം. പക്ഷെ അവരോട് പ്രോപ്പർ പ്രിവെന്റീവ് മെഷേഴ്സ്, ഹാൻഡ് വാഷിങ്ങും പിന്നെ റെസ്പിറേറ്ററി ഹൈജീനും മാസ്കിന്റെ യൂസും ഡു നോട്ട് സ്നീസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ബേബി എന്നുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ ബേബിയുടെ സർഫസ് എല്ലാം ഡിസിൻഫെക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പൊ പിന്നെ എടുത്തത് ന്യൂനേറ്റ്സിന് ടെസ്റ്റ് ചെയ്യണോ വേണ്ടതെന്നുള്ളത്. ഇപ്പം എല്ലാ ന്യൂനേഴ്സിനും സിംറ്റമാറ്റിക് ആണെങ്കിലും അസിംറ്റമാറ്റിക് ആണെങ്കിലും കോവിഡ് പോസിറ്റീവ് കേസസിൽ കോവിഡ് പോസിറ്റീവ് മദർ ആണെന്നുണ്ടെങ്കിൽ ന്യൂനേറ്റ്സ് ഷുഡ് ബി സ്ക്രീൻഡ് എന്നാണ് പറയുന്നത്. വിതിൻ 24 hours നമ്മൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 48 hours ആകുമ്പോൾ ഒരു ടെസ്റ്റും കൂടെ ചെയ്യണം എന്ന് റെക്കമെൻഡേഷൻ ഉണ്ട്. പക്ഷേ ഈ ടെസ്റ്റ് റിസൾട്ട് അവൈലബിൾ ആവുന്നവരെ ഈ ഇൻഫെൻസിനെ എല്ലാം നമ്മൾ സസ്പെക്ട് അല്ലെങ്കിൽ കൺഫേംഡ് കേസസ് ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നെക്സ്റ്റ് മെയിൻ തിങ് ഈസ് അബൌട്ട് കോൺട്രസെപ്ഷൻ. കോൺട്രസെപ്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്യൂബൽ ലൈഗേഷൻ നമുക്ക് സിസേറിയൻ സെക്ഷൻ ചെയ്യണമെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് ട്യൂബൽ ലൈഗേഷൻ ചെയ്യാം, അതിനകത്ത് പ്രോബ്ലം ഒന്നുമില്ല. അൺകോംപ്ലിക്കേറ്റഡ് സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ ട്യൂബൽ ലൈഗേഷൻ വി ക്യാൻ ഡു. പിന്നെ പക്ഷെ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ട് ട്യൂബൽ ലൈഗേഷൻ വേണമെന്നുള്ളതാണ്. നോർമൽ ഡെലിവറി കഴിഞ്ഞ പേഷ്യൻസിൽ ട്യൂബൽ ലൈഗേഷൻ ചെയ്യുമ്പോൾ അതൊരു ഇലക്ടീവ് പ്രൊസീജിയർ പോലെ ആയി പോകും. അപ്പൊ ആ ഡിസിഷൻ ഹോസ്പിറ്റലിന്റെ സെറ്റപ്പ് അനുസരിച്ച് വി ഷുഡ് ഡിസൈഡ്. പിന്നെ ചില പേഷ്യൻസിന് ട്യൂബലൈസേഷൻ വേണ്ട, റിവേഴ്സിബിൾ കോൺട്രസെപ്ഷൻ വേണമെന്ന് പറയുന്നവർക്ക് അപ്പം തന്നെ ഒരു ലോങ് ആക്ടിങ് റിവേഴ്സിബിൾ കോൺട്രസെപ്ഷൻ അഡ്വൈസ് ചെയ്യാം. ലൈക്ക് പോസ്റ്റ് പ്ലാസന്റൽ IUCD അല്ലെങ്കിൽ ഇഞ്ചക്ടബിൾ കോൺട്രസെപ്റ്റീവ്സ് അഡ്വൈസ് ചെയ്യാം. അതുവഴി അവർക്ക് ഫർദർ ഹോസ്പിറ്റൽ വിസിറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ദ ലാസ്റ്റ് സ്ലൈഡ്. ദിസ് ഇസ് അബൌട്ട് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്. നമ്മുടെ ഡിസ്ചാർജ് എപ്പം ചെയ്യുന്നതാണ്? ഡിസ്ചാർജ് പ്രോട്ടോകോൾ ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് നോൺ പ്രെഗ്നന്റ് ആണ്. അത് നെഗറ്റീവ് ആവുന്ന സമയത്ത് മദറും ബേബിയും സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ വി വിൽ ഡിസ്ചാർജ് ദ പേഷ്യന്റ്. പക്ഷേ ഡിസ്ചാർജിന് നമ്മൾ എല്ലാ അഡ്വൈസും കൊടുക്കുക, ഹൈജീനിക് മെഷേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുക, ക്വാറന്റൈൻ പീരീഡ്സ് പറഞ്ഞു കൊടുക്കുക. പിന്നെ പേഷ്യൻസ് ചോദിക്കുന്നത് പോസ്റ്റ്മോർട്ടം വിസിറ്റ് വേണമെന്നുള്ളത്. അപ്പൊ അവരോട് പറയാം പോസ്റ്റ്മോർട്ടം മാക്സിമം ഹോസ്പിറ്റൽ വിസിറ്റ് അവോയ്ഡ് ചെയ്യുക. ഓവർ ഫോൺ ഓർ വീഡിയോ വി കൻ കോൺടാക്ട് വിത്ത് ദ പേഷ്യന്റ്. എന്നിട്ട് ആ സമയത്ത് എന്തെങ്കിലും സിംപ്റ്റംസ് ഉണ്ടെങ്കിൽ വി കൻ ഡിസ്കസ് ആൻഡ് ദെൻ അഡ്വൈസ് റിഗാർഡിംഗ് ദ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആൻഡ് ഓൾ. അങ്ങനെയാണ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ്. ദിസ് ഇസ് ഓൾ അബൌട്ട് COVID-19 പ്രെഗ്നൻസി. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം മാഡം. അപ്പം മാഡം ഹലോ സിമെ, കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന്, ഈസ് ദർ എനി ചാൻസ് ഓഫ് ടെറട്ടോജെനിസിറ്റി ഇഫ് ഇൻഫെക്ഷൻ ഒക്കേഴ്സ് ഇൻ ഫസ്റ്റ് ട്രൈമസ്റ്റർ? ഇതുവരെ ഉള്ള സ്റ്റഡി റിപ്പോർട്ട്സ് വെച്ചിട്ട് ടെറട്ടോജെനിസിറ്റി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പിന്നെ സ്റ്റഡീസ് ഞാൻ പറഞ്ഞില്ല, 6 മാസമായിട്ടുള്ള സ്റ്റഡീസേ ഉള്ളൂ. അപ്പൊ നമുക്ക് ടെറട്ടോജെനിസിറ്റിയുടെ ഇത് അറിയാനുള്ള ഒരു ഡ്യൂറേഷൻ ആയിട്ടില്ല. പക്ഷെ ഇപ്പം ഇതുവരെ വെച്ചിട്ട് അവർ ടെറട്ടോജെനിസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. മെയിൻ റിസ്ക് ഇസ് ഇൻ്റെ ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്നാണ് പറയുന്നത്. ലാസ്റ്റ് ട്രൈമസ്റ്ററിൽ കോംപ്ലിക്കേഷൻ റിസ്ക് കൂടുതലാണെന്ന് പറയുന്നത്. Is HCQ's prophylaxis safe in pregnancy? പ്രെഗ്നൻസി ഇൻഡ്യൂസ്ഡ് കൊയാഗുലോപ്പതി പ്ലസ് കൊറോണ ഇൻഡ്യൂസ്ഡ് കൊയാഗുലോപ്പതി റിസ്ക് ഈ പേഷ്യൻസിനുണ്ട്. പിന്നെ ഐസൊലേഷൻ കാരണം ആംബുലേഷൻ കുറവ്, ഹൈഡ്രേഷൻ കുറവൊക്കെ കാരണം ത്രോംബോംബോളിസം വരാൻ, അതായത് ത്രോംബോസിസും പൾമണ്ടറി എംബോളിസം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രഗ്നൻസി കൊടുക്കുന്ന ഒരു സാധനമാണ്, അല്ല അതിനുള്ള പ്രൊഫൈലാക്സിസ് ആണ് ഈ VTE പ്രൊഫൈലാക്സിസ്, വീനസ് ത്രോംബോംബോളിസം പ്രൊഫൈലാക്സിസ്. നമ്മുടെ ഹെപ്പാരിനാണ് അതിന് വേണ്ടി കൊടുക്കുന്ന ഡ്രഗ്. ലോ മോളിക്കുലർ വെയിറ്റ് ഹെപ്പാരിൻ ആണ് നമ്മളിപ്പം കൊടുക്കുന്നത്. ഈ ഇപ്പോഴത്തെ RCOG റെക്കമെൻഡേഷൻ വെച്ചിട്ട് എല്ലാ പേഷ്യൻസിനും കൊടുക്കണം എന്നാണ് പറയുന്നത്. പോസിറ്റീവ് കേസിന് എല്ലാം കൊടുക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടെ ഇതുവരെ പോസിറ്റീവ് കേസിന് എല്ലാ പോസിറ്റീവ് കേസിനും കൊടുത്തു തുടങ്ങിയിട്ടില്ല. പോസ്റ്റ്മോർട്ടം പീരീഡിൽ നമ്മൾ റുട്ടീൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കേ, ഈസ് ദർ എനി ചാൻസ് ഓഫ് ബർത്ത് ആസ്ഫിക്സിയ? ബർത്ത് ആസ്ഫിക്സിയ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നമ്മളൊരു സ്റ്റഡി നടത്തിയാൽ കുറെ പേർക്ക് അബ്നോമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഡിസലറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ബേബിക്ക് എന്തോ രീതിയിൽ ചെറിയ രീതിയിൽ അഫക്റ്റ് വരുന്നുണ്ട്. കാരണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്ലാസന്റൽ
ത്രോംബോസിസ് വരുന്നുണ്ട്. ഈ കൊറോണ ഇൻഡ്യൂസ്ഡ് കോയാഗുലോപതി കാരണം വരുന്ന പ്ലാസ്മ ത്രോംബോസിസ് കാരണം ബേബിക്ക് ഹൈപ്പോക്സിയ വരാനും ചാൻസ് ഉണ്ട്. പിന്നെ ഹൈപ്പോക്സിയ വരുന്നതെന്ന് വെച്ചാൽ മെറ്റേണൽ ഹൈപ്പോക്സിയ ഉണ്ടാവല്ലോ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് വന്നിട്ട് മെറ്റേണൽ ഹൈപ്പോക്സിയ വന്നാൽ ഫീറ്റൽ ഹൈപ്പോക്സിയ വരാം. അതാണ് ടു റീസൺസ് ഫോർ ഹൈപ്പോക്സിയ, ഫീറ്റൽ ഹൈപ്പോക്സിയ ആൻഡ് ഫീറ്റൽ അസ്ഫിക്സിയ. ഇത്രയേ ഉള്ളൂ ചാറ്റ് ബോക്സിലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് എനിക്ക് പേഴ്സണലായി ചോദിക്കാനുള്ളത്, സിമി ഇപ്പൊ നമ്മുടെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണ് മഞ്ചേരിയിൽ? ആ മഞ്ചേരിയില് നമ്മള് ഇപ്പൊ നമുക്ക് അറിയാലോ, അറിയാം നമ്മള് ആദ്യം കുറച്ച് നാളൊന്നും കേസ് ഒന്നും ഉണ്ടായിരുന്നില്ല. മെയ്യില് ആണ് നമുക്ക് ഫസ്റ്റ് കേസ്, പോസിറ്റീവ് കേസ് വന്നത്. അതൊരു ടേം പേഷ്യന്റ് ആയിരുന്നു. പിന്നെ നമുക്ക് ഇപ്പം ടോട്ടൽ ഒരു മെയ് ജൂൺ മാസമായിട്ട് ഒരു 17 കേസസ് മൊത്തം ഉണ്ടായിട്ടുണ്ട്. അതിനകത്തൊരു 6 കേസസും ടേം പേഷ്യൻസ് ആണ്. അതിനകത്ത് 5 കേസസ് ഓൾറെഡി ടെർമിനേ ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. അതിനകത്ത് ആ 5 കേസസ് 4 കേസസ് നമ്മള് സിസേറിയൻ സെക്ഷൻ ആയിരുന്നു, ഒരു കേസ് നോർമൽ ഡെലിവറി. സിസേറിയൻ സെക്ഷൻ രണ്ടെണ്ണം നമ്മൾ നെഗറ്റീവ് ആയ ശേഷമാണ് ചെയ്തത്. അത് ബേബിക്ക് മദറിനും ഒന്നും പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു കേസ് നമ്മൾ ഒരു 35 വീക്സിൽ പ്ലസന്റ പ്രിവിയ ആന്റിപാർട്ടം ഹെമറേജ് ആയിട്ട് പേഷ്യന്റ് ഹൈപ്പോടെൻഷനിൽ പോയി, നോൺ റിയാക്ടീവ് എൻഎസ്ടി ആയിട്ട് ചെയ്തത്, എമർജൻസി ആയിട്ട് ചെയ്തതാണ്. പക്ഷെ ബേബിക്ക് പോസ്റ്റ്നാറ്റലി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കോവിഡ് ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആയിരുന്നു, മദറും ഓക്കെ ആണ്. 4th കേസ് ആണ് ഒരു പ്രശ്നം, ഒരു പ്രീവിയസ് കേസ് ആയിരുന്നു. പേഷ്യന്റ് ഡിക്രീസ് വിറ്റൽ മൂവ്മെന്റ് നോൺ റിയാക്ടീവ് എൻഎസ്ടി ആയിട്ട് ഞങ്ങൾ എമർജൻസി ആയിട്ട് സെറിൻ ചെയ്തതാണ്. സെറിൻ ചെയ്യുന്നതിൻ്റെ അന്ന് ഏർലി മോർണിംഗിൽ നമ്മളൊരു അൾട്രാസൗണ്ട് എടുത്തിരുന്നു, അത് പക്ഷേ നോർമൽ എന്നായിരുന്നു റിപ്പോർട്ട്. പക്ഷേ സിസറിൻ ചെയ്തപ്പം ബേബി വാസ് IUD. അതാണ്, അത് ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ഫീറ്റൽ ഡിമൈസ് ഉണ്ടാവുന്നുണ്ടാവും, അതായിരിക്കും അതിന്റെ റീസൺ. അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ IUD ബേബിയുടെ കോവിഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ദാറ്റ് വാസ് നെഗറ്റീവ്. പിന്നെ ഒരു പേഷ്യന്റ് നോർമൽ ഡെലിവറി ആയിരുന്നു, അത് സ്പോണ്ടേനിയസ് ലേബറിൽ വന്ന് ഡെലിവറി ചെയ്ത ശേഷമാണ് നമ്മൾ പോസിറ്റീവ് ആണ് എന്ന് അറിഞ്ഞത്. പിന്നെ ഒരു പേഷ്യന്റ് ഒരു 20 വീക്സിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി എക്സ്പെൽ ചെയ്തു. അൺകോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നു, പക്ഷെ 20 വീക്സിൽ പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ ശേഷം എക്സ്പെൽ ചെയ്തു. അങ്ങനെ ഇത്രയും പേഷ്യൻസ് ആണ് നമുക്ക് മെയിനായിട്ടും ഡെലിവറി നടന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ഒരു സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ഉള്ള പേഷ്യൻസ് ആണ്. അവർക്കെല്ലാം പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, മിക്കവരും എസിംപ്റ്റമാറ്റിക് ആണ്, അങ്ങനെ സീരിയസ് സിംപ്റ്റംസ് ഒന്നും ആർക്കും ഇല്ല. പിന്നെ ഒരു പേഷ്യന്റിന് മാത്രം ഒരു ത്രെട്ടൻഡ് അബോർഷൻ ഉണ്ടായിരുന്നു, സബ് കൊറോണി ഹെമറ്റോമ ബ്ലീഡിംഗ് ഒക്കെ ആയിട്ട് ഒരു പേഷ്യന്റ് വന്നു, ബാക്കി എല്ലാവരും നോർമൽ ആണ്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് അറിയാലോ കോവിഡ് ലേബർ റൂം സെപ്പറേറ്റ് ആയിട്ടുണ്ട്, അവിടെ നമുക്ക് എല്ലാ സെറ്റപ്പും സെപ്പറേറ്റ് ആയിട്ട് CTG മെഷീൻ അൾട്രാസൗണ്ട് മെഷീൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് പ്രഷർ OT ഉണ്ട്, അതെല്ലാം നമ്മൾ ആദ്യം തന്നെ സെറ്റ് ചെയ്തിരുന്നു. പിന്നെ നമുക്ക് ലേബർ റൂമിന്റെ കൂടെ തന്നെ ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്, അവിടെയാണ് നമ്മൾ ആദ്യം പേഷ്യന്റിനെ കാണുന്നത് വിത്ത് അപ്രോപ്രിയേറ്റ് PPE. അത് കഴിഞ്ഞിട്ട് നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ അഡ്മിറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ OP വിസിറ്റ് ആണെങ്കിൽ വിൽ സെൻഡ് ബാക്ക്. ഓക്കെ സിമി, അവൈലബിൾ ഡാറ്റ വെച്ച് സിമി നന്നായി പ്രസന്റ് ചെയ്തു. ഏതായാലും ഇങ്ങനെ ഒരു അവസരം എന്ന KGMO-ക്കും പാസ്റ്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ റൌഫിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് ഡോക്ടർ മുരളീധരന് മുരളിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ഡോക്ടർ മൊയ്തീൻ KP ആണ്, നമ്മുടെ ജില്ലാ ഡോക്ടർ. ഓക്കെ സോറി ഡോക്ടർ മൊയ്തീൻ KP-ക്ക് ഞാൻ മൈക്ക് കൈമാറുന്നു. ഓക്കെ താങ്ക് യു മാഡം. ഈ കോവിഡ് സെറ്റപ്പിലെ പ്രഗ്നൻസി പിന്നെ അതിൻ്റെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും പങ്കുവെച്ച ഡോക്ടർ സിമി ഫ്രാൻസ് സിമി, അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാം ചെയർ ചെയ്ത ഡോക്ടർ മെഹർബാൻ, ഇവര് പിന്നെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ ജലീൽ സെക്രട്ടറി, പിന്നെ ഇന്നിപ്പോൾ ഏകദേശം ഒരു 122 പേര് നമ്മുടെ ഈ വെബിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ KGMO. ആൻഡ് നാളെ അടുത്ത സെഷൻ, നാളെ 13th വെബിനാർ ഉണ്ടായിരിക്കും, അപ്പൊ എല്ലാവരും അയലും ജോയിൻ ചെയ്യാം. താങ്ക് യു ഓൾ, താങ്ക് യു, ഗുഡ് നൈറ്റ്. താങ്ക് യു.